സ്പീക്കർ എൻ ശംസീർ ഹൈന്ദവ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം സഭയിൽ ആളിക്കെത്തിക്കേണ്ടതില്ലെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി. സഭയിൽ പരാമർശം മാത്രം നടത്തിയാൽ മതിയെന്നാണ് പ്രതിപക്ഷ തീരുമാനം. മുസ്ലിം ലീഗിനെ ഭയന്നാണ് യു ഡി എഫിന്റെ ഈ മൃദു സമീപനം. ഇവരുമായി അഖിൽ പാലോട്ടുപടം ചിരിക്കണം. അഖിൽ, സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുക അത്തരമൊരു രീതി തന്നെയാണോ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്? അത് തന്നെയാണോ സഭയിൽ അത്രത്തോളം ഒരു പ്രതിഷേധം വേണ്ട എന്നുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരാൻ കാരണം? കെ പി, ഇന്ന് സഭാസമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ യു ഡി എഫിൻ്റെ, അതിന് സഭാസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ചേർന്ന യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗമാണ് മിത്ത് വിവാദത്തിൽ, അതായത് സ്പീക്കർ എ എൻ ശംസീർ നടത്തിയ ഗണപതി നിന്ദ സഭയിൽ ഉന്നയിക്കണം എന്നൊരു തീരുമാനമെടുത്തത്. പക്ഷേ ആ ഉന്നയിക്കുന്ന ഘട്ടത്തിലൊന്നും വലിയ പ്രതിഷേധത്തിലെയോ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങളിലേക്കോ ഒന്നും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് കടക്കേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കെ പി സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭയപ്പെടുത്തലിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കണം അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ പറഞ്ഞത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം ആ വിശ്വാസ സമൂഹത്തിനാണ് എന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും ഒരു നിലപാട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് വേണ്ടി എന്തെങ്കിലും മയപ്പെട്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുക. എന്തായാലും കോൺഗ്രസ് ആ കാര്യം ഉന്നയിക്കും. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പി സി വിഷ്ണുനാഥ് ആയിരിക്കും ആ സഭയ്ക്കുള്ളിൽ സബ്മിഷനായിട്ടോ അല്ലെങ്കിൽ അടിയന്തര പ്രമേയമായിട്ടോ സ്പീക്കർ ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണം. സ്പീക്കർ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുവാൻ സാധ്യത എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി, വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഉണർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുതിരുത്തൽ നയം തന്നെ അവർ സ്വീകരിച്ചു. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റുതിരുത്തൽ നയം. കാരണം അവർ ആദ്യം തെറ്റു ചെയ്യുകയും പിന്നെ തിരുത്തുകയും ചെയ്യും. അവർ അതിനൊരു മറുപടി തന്നെ തെറ്റു ചെയ്താൽ മാത്രമല്ലേ തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട അതിലൊരു വാദം തന്നെ. അതുകൊണ്ടാണ് മിത്ത് വിവാദത്തിൽ ആദ്യം ഗണപതി മിത്താണെന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അല്പസമയം കഴിഞ്ഞ്, അതായത് ഒരു ദിവസം കഴിയുമ്പോൾ, ഒന്ന് സൂര്യൻ ഉദിച്ചസ്തമിച്ച് കഴിയുമ്പോഴേക്കും അത് മിത്തല്ല, അതൊരു വിശ്വാസമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷംസീർ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മറുപടി പറയുമോ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്പീക്കർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊക്കെ തന്നെ സ്പീക്കർ ആ ബോഡിയത്തിൽ നിന്നും പുറത്ത് നിയമസഭാ സാമാജികനായി മാറിക്കൊണ്ട് ആ വിശദീകരണങ്ങൾ നടത്തിയ ഒരു കീഴ്വഴക്കം നിയമസഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കർ എ എൻ ഷംസീറും ഈ ഗണപതി നിന്ദ വിവാദത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പരാമർശം നടത്തുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട. എന്നാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മിത്ത് വിവാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഹസനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ആ പ്രതിഷേധത്തിന് ഒരു മയം ഉണ്ടാകണം എന്നതാണ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കെ പി സുരേഷ്, അഖിൽ പാലോട്ടുമടമാണ് വിശദാംശങ്ങൾ നൽകിയത്.